ഹലോ പീപ്പിൾ ഇറ്റ്സ് മീ പോളൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്പ്രിംഗേഴ്സ്. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ചാലയിലോട്ടാണ് കേട്ടോ. ഇപ്പോൾ ക്രിസ്മസിന് ബന്ധപ്പെട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ വേണമല്ലോ, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ചാലയിലോട്ട് പോകുന്നത്. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് ക്ലിപ്സൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ വോയിസ് ആയിട്ട് സംസാരിക്കുന്നത് വോയിസ് ഞാൻ വേറെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചാലയിലെത്തി. ചാലൈ മാർക്കിൻ്റെ തൊട്ടടുത്തൊരു ഗാന്ധി പാർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചാലയിലോട്ട് നടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ക്രാഫ്റ്റ് ഐറ്റംസ് വാങ്ങുന്നത് ഈ ഒരു ചാലൈ മാർക്കറ്റ് എന്ന് പറഞ്ഞാണ്. പിന്നെ ഇവിടെ കിട്ടാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്യാനാണ് പതിവ്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് കയറിയത് സൊഫൈൻ എന്ന് പറഞ്ഞൊരു കടയിലാണ്. അപ്പോൾ അവിടെ ക്രിസ്മസ് റീത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനമൊക്കെ വേണമല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ കടയിൽ കയറിയത്. പിന്നെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ബന്ധപ്പെട്ട് എല്ലാ സാധനവും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണ്, അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ അധികം ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ അടുത്ത് വേറൊരു കടയുണ്ട്, നമ്മൾ ഡെയിലി പോയി വാങ്ങുന്നൊരു കട. ഡെയിലി എന്ന് വെച്ചാൽ ക്രാഫ്റ്റ് ഐറ്റംസ് എനിക്ക് തികയാതെ വരുമ്പോൾ പോകുന്നൊരു കടയാണ് കേട്ടോ, ലവ്ലി ഫാൻസി സ്റ്റോർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ റേറ്റ് ഇച്ചിരി കമ്മിയാണ്. അപ്പോൾ അവിടെ കയറിയപ്പോഴത്തേക്കും ക്രിസ്മസിന് ബന്ധപ്പെട്ട മിക്ക സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ. അതേപോലെ തന്നെ റേറ്റും കമ്മിയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ്ടോ മിക്ക സാധനങ്ങളും വാങ്ങിച്ചത്. ക്രിസ്മസിന് ബന്ധപ്പെട്ടുള്ള മിക്ക സാധനങ്ങളും ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ അത് ചെറിയൊരു കടയായതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം എനിക്ക് ഫോൺ യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം എനിക്ക് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് ഓഫ് ചെയ്തു, കാരണം കുറേ തിരക്കൊക്കെ ആയി അതുകൊണ്ട് മാത്രമായിട്ട്. അപ്പോൾ അടുത്തൊരു കടയിൽ പോയി എന്ന് വെച്ചാൽ ഈ ആർട്ടിഫിഷ്യൽ ചെടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കയറിയപ്പോഴേക്കും നമ്മുടെ റീത്തില്ലേ, റീത്ത് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഫൈനലി ഞാനങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാറിൻ്റെ അകത്തിരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ബാക്കി നമുക്ക് നാളെ കാണാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ വാങ്ങിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എംബ്രോയിഡറി ഹൂപ്പാണ് വാങ്ങിച്ചത്, 14 ഇഞ്ചിൻ്റെ എംബ്രോയിഡറി ഹൂപ്പ്. പിന്നെ അതാ ഇതേപോലത്തെ കുറച്ച് ലീഫ്. പിന്നെ ക്രിസ്മസ് ട്രീയിലിടുന്ന ബെൽസ് ഉണ്ട്, പക്ഷേ ഇത് കുറച്ചും കൂടെ വലുതാണ്. പിന്നെ അടുത്ത് ഞാൻ വാങ്ങിച്ചത് വുഡൻ സ്ലൈസ് ആണ് കേട്ടോ. 2 വുഡൻ സ്ലൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് കറക്റ്റ് റൗണ്ടും മറ്റൊന്ന് കുറച്ച് വളവും തിരിവൊക്കെ ഉള്ളതാണ്. അപ്പോൾ അടുത്ത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ ക്ലിപ്സ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫെയറി ലൈറ്റ് റൂം, ഹോം ഡെക്കോർ പോലെയൊക്കെ റൂമൊക്കെ ഡെക്കോർ ചെയ്യത്തില്ലേ, അപ്പോൾ അതിൽ ഈ ഫെയറി ലൈറ്റ്സ് ഒക്കെ തൂക്കിയിടത്തില്ലേ, അപ്പോൾ അതിൽ നമ്മുടെ പോൾറൈഡ് ഫോട്ടോസൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയ ക്ലിപ്സ് വാങ്ങിച്ചത്. പിന്നെ അടുത്തത് നമ്മുടെ ഈ ഗോൾഡൻ മുത്താണ്. അടുത്തത് നമ്മുടെ ജൂട്ട് ത്രെഡാണ് കേട്ടോ, 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ ഒരു റെഡ് റിബണും അതേപോലെ തന്നെ സിൽവർ റിബണും. ഇത് നല്ല ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നല്ല ചുരുണ്ട് കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ അടുത്തത് വാങ്ങിച്ചത് നമ്മുടെ ഫ്ലാറ്റ് ബ്രഷും അതേപോലെ തന്നെ പോയിൻറ്റഡ് ബ്രഷും ആണ്. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ജെൻസിലുമാണ് കേട്ടോ ഇതിൻ്റെ പേര്. ക്രിസ്മസ് റീത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഒരു സാധനമാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ ഫെയറി ലൈറ്റ്. മിക്ക ദിവസവും മിക്ക ബോട്ടിൽ ആർട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഫെയറി ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് നമ്മുടെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ തന്നെ സിൽവർ കളറാണ് കേട്ടോ, മെറ്റാലിക്കാണ്. അപ്പോൾ
ഇത് മിനി മെസ്സേജ് ബോട്ടിലാണ് കേട്ടോ. ചെറിയൊരു മിനി മെസ്സേജ് ബോട്ടിൽ കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നല്ല, ക്യൂട്ടല്ലേ, അതുകൊണ്ട് വാങ്ങിച്ചു. അടുത്ത നമ്മുടെ ക്രിസ്മസ് ബോൾസ് ആണ് കേട്ടോ, ക്രിസ്മസ് ട്രീയിലിടുന്ന ബോൾസ് ആണ്. പിന്നീട് കുറച്ച് ആർട്ടിഫിഷ്യൽ പുല്ലും അതേപോലെ തന്നെ നമ്മുടെ റീത്തിലൊക്കെ വയ്ക്കാൻ പറ്റിയ കുറച്ച് ചെറിയാണ്. അപ്പോൾ ഈ ചെറിയ ബോൾസ് തന്നെയാണ് നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്നതും. കഴിഞ്ഞ ക്രിസ്മസിന് ഞാനൊരു ആവശ്യത്തിന് കട്ട് ചെയ്തിട്ടതായിരുന്നു കേട്ടോ, അതങ്ങനത്തെ ഒരു കോലത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഇന്ന് വാങ്ങിച്ചപ്പോഴേക്ക് ഞാൻ ഫുള്ളായിട്ട് തന്നെ അങ്ങ് എടുത്തു. ഓരോ സാധനമൊക്കെ ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഫുള്ളായിട്ട് അങ്ങ് എടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. മറ്റൊരു കിടക്കാഴ്ച വീഡിയോ വരുന്നതിന് ബൈ.